الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان الله لا يظلم الناس شيئا ولكن الناس انفسهم يظلمون ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഇവരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അക്രമവും അനീതിയുമെല്ലാം അരങ്ങുവാഴുന്ന എന്ന് പറയാം അത്തരമൊരു ലോകത്താണ് നമ്മളെല്ലാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുകളിലെ വാർത്തകളും സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ മനസ്സുകളിൽ ഭയമുളവാക്കുന്നതാണ്. രോഗികളുടെ രക്ഷയ്ക്കു വേണ്ടി നിലകൊള്ളേണ്ട ആംബുലൻസുകളിൽ പോലും നിർഭയമായി കയറിപ്പോകാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരവസ്ഥ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്ഷകരായ ഡോക്ടർമാർ പോലും മാസങ്ങളോളവും വർഷങ്ങളോളവും ജയിലിലടയ്ക്കപ്പെടുന്ന അവസ്ഥ. പീഡകരായ രാഷ്ട്രീയ കൊലപാതകികളായ ആളുകൾ സംരക്ഷിക്കപ്പെടുകയും സ്വൈരവിഹാരം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകൾ, ഇങ്ങനെ തുടങ്ങിയാൽ അതിന്റെ ഒരു പട്ടിക നീളുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ സത്യവിശ്വാസികളാണ്. നീതിക്കു വേണ്ടിയും അതുപോലെ തന്നെ അക്രമങ്ങൾക്കെതിരെയും നിലകൊള്ളേണ്ടവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരിക്കൽ ഒരു കേസ് വന്നു. ഖുറൈശി ഗോത്രത്തിലെ ബനൂ മഖ്സൂം വംശത്തിലെ ഒരു പെണ്ണ് മോഷണം നടത്തുകയും അത് പരസ്യമാവുകയും ചെയ്തപ്പോൾ, അല്ല, അത് അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് പ്രവാചകന്റെ അടുത്ത് എത്തിയാൽ മോഷണത്തിനുള്ള ശിക്ഷ കൈവെട്ടുക എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ ആ പെണ്ണിന്റെ കൈ വെട്ടപ്പെട്ടാൽ, അവൾ ശിക്ഷിക്കപ്പെട്ടാൽ അത് ആ ഗോത്രത്തിന് മുഴുവൻ അപമാനമാകും എന്ന് മനസ്സിലായപ്പോൾ ഒരു പ്രവാചകന്റെ അനുചരനെ തന്നെ ആ കുടുംബക്കാർ പ്രവാചകനോട് ശുപാർശ പറയാൻ വേണ്ടി നിയോഗിക്കുകയാണ്. ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മിമ്പറിലേക്ക് കയറി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ലൗ ഫാത്തിമത ബിന്ത മുഹമ്മദിൻ സറഖത് ലഖത മുഹമ്മദുൻ യദഹ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈ ഛേദിക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. ലഖത മുഹമ്മദ് എന്ന് പറഞ്ഞത് ഈ മുഹമ്മദ്
അവളുടെ കൈ വെട്ടിയിരിക്കും, ആ ശിക്ഷ നടപ്പാക്കിയിരിക്കും. അതാണ് ഇസ്ലാം. അതായത് സ്വന്തത്തിനെതിരാ ആരായിക്കൊള്ളട്ടെ, നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ ശക്തമായി നിലകൊള്ളണം എന്ന ഒരു പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. അക്രമത്തിനെതിരെയും അനീതിക്കെതിരെയും നിലകൊള്ളണം എന്ന ഒരു പാഠം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലോകത്ത് റബ്ബ് സുബ്ഹാന്റെ കോടാനുകോടി സൃഷ്ടിജാലങ്ങളുണ്ട്. അതിലൊരു സൃഷ്ടിയോട് പോലും അണു അളവ് അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. സൃഷ്ടാവായ റബ്ബ്, റഹ്മാനായ റബ്ബ് എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലാഹു ലാ യളിമുന്നാസ ശൈഅ വലാകിന്നന്നാസ അൻഫുസഹും യളിമൂൻ. അല്ലാഹു തന്റെ സൃഷ്ടിയോട് ഒരൽപ്പം പോലും അക്രമം കാണിക്കില്ല, അനീതി കാണിക്കുകയില്ല. വലാകിന്നന്നാസ അൻഫുസഹും യളിമൂൻ, മറിച്ച് ഓരോ മനുഷ്യരുമാണ് തങ്ങളുടെ ശരീരങ്ങളോട്, നഫ്സുകളോട് അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാഹു പറയാണ്, ഞാൻ ഒരാളോടും അനീതി കാണിക്കില്ല, അക്രമം കാണിക്കില്ല. അത് നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഖുദുസിയായ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു പറഞ്ഞതായി, യാ ഇബാദി ഇന്നി ഹറംതു ളിൽമ അലാ നഫ്സി, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ളിൽമിനെ, അക്രമത്തെ ഇതാ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അഥവാ ഒരാളോടും ഞാൻ അക്രമം ചെയ്യില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, അത് നിങ്ങൾക്കിടയിലും ഞാനിതാ ഹറാമാക്കുന്നു. അതുകൊണ്ട് ഫലാ തളാലമു, നിങ്ങൾ പരസ്പരം ഒരിക്കലും അക്രമം കാണിക്കരുത്, അനീതിയുടെ ആളുകളാവരുത്. സ്വഹീഹ് മുസ്ലിമിൽ ഇത് വന്നിട്ടുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ളിൽമ് അതിന് പല എന്താ പറയുക ഇനങ്ങളുണ്ട്. അത് ഏതുമായി കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല ളിൽമ് ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും വിജയം നൽകുകയില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 57-ാം വചനം സൂറത്ത് ആലി ഇംറാനിലെ ആയത്താൻ അവിടെ റബ്ബ് പറയുന്നു, വഅമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും. തീർച്ചയായും അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും റബ്ബ് പറഞ്ഞതുപോലെ അമലുസ്വാലിഹാത്തുകൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഒട്ടും കുറയാതെ അവർക്ക് അവരുടെ പ്രതിഫലങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു നൽകുന്നതാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളായ ആളുകൾ അവർക്ക് അവരെ ഒരിക്കലും റബ്ബ് ഇഷ്ടപ്പെടുന്നേയില്ല. അല്ലാഹുവിന്റെ ഇഷ്ടം ളിൽമ് ചെയ്യുന്ന ആളുകളോട് ഒരു നിലയ്ക്കും ഉണ്ടാവുകയില്ല. 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 21-ാം വചനത്തിൽ റബ്ബ് പറയുന്നു, ومن أظلم ممن افترى على الله كذبا أو كذب بآياته, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു വെക്കുന്നുവെങ്കിൽ, അതല്ല അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുന്നുവെങ്കിൽ, ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അങ്ങനെയുള്ള അക്രമികളെ ഒരിക്കലും അള്ളാഹു വിജയിപ്പിക്കുകയില്ല. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ പേരിൽ എന്ത് ചെയ്യുക, കളവ് പറയുക, ദീനിന്റെ പേരിൽ കളവ് പറയുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുക. ഈ അടുത്തുണ്ടായ രണ്ട് വിവാദങ്ങൾ നമുക്കറിയാം, മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഒന്ന്, ജ്യൂസ് കുടിക്കുന്നത് ഹറാമാണ്. ഇത് ദീനിന്റെ പേരിലാ പറയുന്നത്, ആരോഗ്യത്തിന് ഹാനികരമെന്നല്ല, ദീനിൽ ഹറാമക്കൺ. അള്ളാഹിന്റെ ദീന് കൊണ്ട് കളിക്കുന്ന ആളുകൾ ഖുർആൻ പറയ അള്ളാഹു പറയാണ് അവർക്ക് അള്ളാഹു വിജയം കൊടുക്കുകയില്ല. അതുപോലെ നമുക്കറിയാം, ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരാഘോഷവുമായി ബന്ധപ്പെട്ട് അതിന്റെ കഥാപാത്രം ആരാണോ ആ വ്യക്തിയുടെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയണം, കാരണം അദ്ദേഹം ഒരു സഹാബിയാണ് എന്ന് എവിടുന്നോ പൊക്കിക്കൊണ്ടുവന്ന ഒരു ചരിത്രം അവതരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. ഇതൊക്കെ മതത്തിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെടുന്ന, ദീനിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെടുന്ന കള്ളക്കഥകളാണ്. അല്ലാഹ് പറയുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്കൊരിക്കലും അല്ലാഹു വിജയം നൽകുകയില്ല എന്ന്. അക്രമത്തെ, ളിൽമിനെ മൂന്നായി ഉലമാക്കൾ തിരിക്കുന്നുണ്ട്. മൂന്നായി. ഒന്ന്, ളിൽമുൽ അബ്ദി ലിറബ്ബിഹി,
ഒന്ന് റബ്ബിനോട് കാണിക്കുന്ന നൊൽമ, സൃഷ്ടാവായ റബ്ബിനോട് കാണിക്കുന്ന നൊൽമ. ഷിർക്ക് അതിൽപ്പെട്ടതാണ്, കുഫ്ർ അതിൽപ്പെട്ടതാണ്, നിഫാക്ക് അതിൽപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പാപം എന്ന നിലയ്ക്കല്ല, ളുൽമ് എന്ന നിലയ്ക്കാണ്. മഹാനായ ലുക്മാനുൽ ഹക്കീം തന്റെ മകന് നൽകുന്ന സദുപദേശങ്ങളിൽ മോനെ അടുത്തു വിളിച്ചിട്ട് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ട്. വൈദ ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലുൽമുൻ അസീം. പ്രിയപ്പെട്ട മകനെ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, അത് വലിയ അക്രമമാണ്. ഉണ്ടോ ളുൽമ് എന്നാ പഠിപ്പിച്ചത്? അത് സൃഷ്ടാവിനോട് ചെയ്യുന്ന ളുൽമായിട്ടാ പഠിപ്പിക്കുന്നത്. രണ്ടെന്താ, പിന്നെ അതുപോലെ കുഫർ വരുന്നുണ്ട്, നിഫാക്ക് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിനോട് കാപട്യത്തോടുകൂടി പെരുമാറുക, പുറത്തൊന്ന് പറയുക, ഉള്ളിൽ വേറെ നിലപാട് സ്വീകരിക്കുക, അങ്ങനെ കുറെ നിഫാക്കിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ളുൽമു ളുൽമുൽ അബ്ദി ലിനഫ്സിഹി, ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ളുൽമാണ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വയം അള്ളാഹു പറഞ്ഞതിനെതിരായി അനുസരണക്കേടുകൾ കാണിക്കുക, ഫർളുകളിൽ വീഴ്ച വരുത്തുക, നമസ്കാരങ്ങളിൽ, നോമ്പിൽ, സക്കാത്തിൽ തുടങ്ങി, അതുപോലെ തന്നെ മദ്യം കഴിക്കുന്നത്, പലിശ വാങ്ങുന്നത്, ലോട്ടറി എടുക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ഇതൊക്കെ സത്യത്തിൽ ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന ളുൽമിലാ വരുന്നത്. അങ്ങനെ ഒരുപാടുണ്ട്. മൂന്നാമത്തത് ളുൽമുൽ അബ്ദി ലിഇഖ്വാനിഹി, മറ്റുള്ളവരോട് കാണിക്കുന്ന ളുൽമ, സഹോദരങ്ങളോട് കാണിക്കുന്ന ളുൽമ്, അതായത് മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക, അവരെ പരിഹസിക്കുക, നാവുകൊണ്ടും ശരീരം കൊണ്ടും അവരെ ഉപദ്രവിക്കുക, അവരുടെ രക്തം ചീന്തുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുക, കടമിടപാടുകൾ നടത്തിയ സൂക്ഷ്മതയില്ലാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ തിരിച്ചുകൊടുക്കാതിരിക്കുക, ശാരീരികമായി മറ്റുള്ളവരെ ദ്രോഹിക്കുക, താനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകളെ പിന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ, സ്വന്തം ഭാര്യയ്ക്ക് അവളുടെ അവകാശം കൊടുക്കാതിരിക്കുക, മക്കളുടെ കാര്യത്തിൽ മക്കളുടെ അവകാശം നൽകാതിരിക്കുക, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക, ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവരോട് കാണിക്കുന്ന അക്രമം, അതിനെയാണ് പണ്ഡിതന്മാർ ളുൽമുൽ അബ്ദി ലിഇഖ്വാനിഹി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് എന്ത് വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, അൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പ്രവാചകൻ ചോദിച്ച ആ ഇനം ളുൽമുൽ അബ്ദി ലിഇഖ്വാനിഹിയാണ്, മറ്റുള്ളവരോട് കാണിക്കുന്ന ളുൽമിന്റെ പരിധിയിൽ വരുന്ന. അപ്പൊ റസൂലുള്ളാ സഹാബത്തിനോട് ചോദിക്കും, എങ്കറിയാം ആരാ മുഫ്ലിസ് എന്ന്? പരമദരിദ്രനാരാണെന്നറിയുമോ? നമ്മളാണെങ്കിലും സഹാബത്താണെങ്കിലും പറയുന്ന മറുപടിയുണ്ട്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. അതായത് കയ്യിൽ അഞ്ച് പൈസയില്ലാത്തവനെയാണല്ലോ മുഫ്ലിസ് എന്ന് പറയുക. അപ്പൊ റസൂലുള്ളാ പറയാണ്, നിൽക്കട്ടെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ആരാ? യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അവനെ നിസ്കരിച്ചിട്ടുണ്ട്, അവന്റെ നോമ്പിൽ പിഴവുകളില്ല, അവന്റെ സക്കാത്തിൽ പിഴവുകളില്ല, അവന്റെ നമസ്കാരങ്ങളിൽ പിഴവില്ല, ഇതെല്ലാമായിട്ട് അവൻ വരികയാണ്. പക്ഷേ വയഅതീകദ് ശതമഹാദ, മറ്റൊരുത്തനെ അവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, വകദഫഹാദ, വേറൊരു പെണ്ണിനെ പറ്റി അവൻ അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, വാക്കലമാലഹാദ, തനിക്ക് അർഹതയില്ലാത്ത അവൻ തിന്നിട്ടുണ്ട്, വസഫഖദ മഹാദ, മറ്റൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്, വളറബഹാദ, വേറൊരുത്തനെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ട് റസൂലുള്ള പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെത്തുമ്പോ ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വാ പിന്നെ വളറബ ഹാദ ഫയുഅത ഹാദ മിൻ ഹസനാതിഹി വഹാദ മിൻ ഹസനാതിഹി ഫഇൻ ഫനിയത ഹസനാതുഹു ഖബല അൻ യുഖല മാ അലൈഹി ഉഖദ മിൻ ഖതായാഹും ഫതുരിഹത അലൈഹി ഫുമ്മ തുരിഹ ഫിന്നാർ. അതായത് ഞാൻ ആരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത്, അവന്റെ നന്മകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ആരെ ദ്രോഹിച്ച അവന് കൊടുക്കും, എന്റെ എടുത്തിട്ട് അവന് കൊടുക്കും. അങ്ങനെ എന്റെ നന്മകൾ കഴിഞ്ഞാൽ അവൻ ചെയ്ത തിന്മകൾ ഉണ്ടാകും, അതെടുത്ത് എന്റെ അക്കൗണ്ടിലേക്കും ഇട്ടുതരും, എന്നിട്ട് നരകത്തിലേക്ക് എറിയുമെന്നാണ്. ഇതാണ് ഏറ്റവും പരമദരിദ്രരായ ആളുകൾ. ഇത് ളുൽമുൽ അബ്ദി ലിഇഖ്വാനിഹി എന്ന ഗണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലയ്ക്കും അക്രമം ളുൽമ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله الله വിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു മേഖലയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്.
അക്രമം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അക്രമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കത്തിയും എടുത്ത് മറ്റൊരാളെ കുത്താൻ ഓടുന്ന ഒരാളുടെ ചിത്രമായിരിക്കാം. പക്ഷെ ലുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ വ്യാപ്തി, അതിന്റെ ആ ഒരു ഭാഗം എത്ര വിശാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വിജയം നൽകുകയില്ലെന്നും റബ്ബിന്റെ ഇഷ്ടം അവർക്കുണ്ടാവുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഒരു പരിമിതമായ സമയത്തിൽ ആ ഒരു വിഷയത്തെ വിശാലമായിട്ടല്ല ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളതിനെ വിശാലമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച് പിന്നെ നമ്മളൊക്കെ പല കമ്പനികളുടെ കീഴിലും ജോലി ചെയ്യുന്നവരാണ്, സ്ഥാപനങ്ങളുടെ കീഴിലും ജോലി ചെയ്യുന്നവരാണ്. ആ സ്ഥാപനം പലതും നമ്മളെ അമാനത്തായി ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ വഞ്ചിക്കുക, അതുപോലെ തന്നെ അവരിൽ നിന്ന് പലതും അനർഹമായി തട്ടിയെടുക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇതെല്ലാം മറ്റുള്ളവരോട് കാണിക്കുന്ന ലുൽമിൽപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലും അത്തരം ആളുകൾക്ക് ബർക്കത്തുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരേ, എന്റെ നമസ്കാരത്തിൽ എനിക്ക് ചൊല്ലാൻ പറ്റിയ നല്ലൊരു ദുആ പഠിപ്പിച്ചു തരേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അവിടെ നമുക്ക് കാണാം, റസൂലുള്ളാഹിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലിംനീ ദുആഅ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, റസൂലെ, പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരിക, എന്റെ നമസ്കാരത്തിൽ എനിക്ക് ചൊല്ലാൻ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല ഖുൽ, നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, അല്ലാഹുമ്മ ഇന്നീ ളലംതു നഫ്സീ ളുൽമൻ കസീറ വല യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി, അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തോട് ഒരുപാട് ളുൽമ ചെയ്തു പോയി, എനിക്കറിയുന്ന ളുൽമ ഞാൻ അറിയാതെ ചെയ്തു പോയ ളുൽമ, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണമേ, അല്ലേ, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണമേ, നീ അല്ലാതെ പൊറത്തു തരാൻ മറ്റൊരാളില്ല, ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിന്നിന്തി, നിന്റെ പാപമോചനത്തെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റബ്ബേ, എന്നിട്ട് പറയുന്നു, വർഹംനി ഇന്നക അന്ത അന്തൽ ഗഫൂർ റഹീം, അബ്ബേ നീ നിന്റെ കാരുണ്യം നീ എന്നിൽ ചൊരിയണമേ, എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ നീ എന്നുള്ള സുന്ദരമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരം പ്രാർത്ഥനകളൊക്കെ ദിനചര്യയാക്കാൻ, പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അറിഞ്ഞു ചെയ്തു പോകുന്നതുണ്ട്, അതിന് നമുക്കറിഞ്ഞ് തൗബ ചെയ്യാം, പക്ഷെ അറിയാതെ വന്നു പോകുന്നതുണ്ട്, നമ്മൾ അറിയില്ല. ഇതിനെല്ലാമുള്ള നല്ലൊരു പ്രാർത്ഥനയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും എല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്ന വിശ്വാസികളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിന്റെ ഒരു മേഖലയിലും ചെറുതും വലുതുമായ അക്രമമോ അനീതിയോ വരുന്നതിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. നമ്മെ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു അവരെയും നമ്മയും കാത്തു രക്ഷിക്കട്ടെ. ഉന്നതമായ സ്വർഗം നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാ ഹിയാഇ മിൻഹും വല്ല നവാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന തവഫ്ഫന മുസ്ലിമീന വൽഹിഖ്ന ബിസ്സാലിഹീൻ. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.